ഹുത്തികളെ നിലം പരിശാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കടൽ വഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും ഭീഷണിയായിട്ടാണ് ഹൂത്തികൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചെങ്കടൽ വെച്ച് തന്നെ ഹൂത്തികളെ ജീവനോടെ മുക്കിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഹൂത്തികളുടെ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസങ്ങളിലായി അമേരിക്കയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകളാണ് പശ്ചിമേഷ്യയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂത്തികൾക്ക് നേർക്ക് അമേരിക്കയുടെ സംഹാര താണ്ഡവം നടന്നിരിക്കുന്നത്. ഹൂത്തികളുടെ ആയുധപുരയാണ് അമേരിക്ക തകർത്തിരിക്കുന്നത്. ചെങ്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും കപ്പലുകളെ ലക്ഷ്യമിടാൻ ഉപയോഗിക്കുന്ന നൂതന പരമ്പരാഗത ആയുധങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആക്രമണം നടത്താൻ US യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിലൊന്നായ ചെങ്കടലിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ മാസങ്ങളോളം കപ്പലുകളെ ലക്ഷ്യം വെച്ച് അവിടെ ആക്രമണം തുടരുകയാണ്. ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനുള്ള പ്രതികരണമായാണ് ഹൂത്തികൾ തങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും യമൻ, സിറിയ, ഗാസ, ഇറാഖ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇറാൻ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ വർഷം യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലെയും സഖ്യകക്ഷികളെയും ഇവർ ആക്രമിച്ചു. പലസ്തീൻ എൻക്ലേവിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലിനെയും സഖ്യകക്ഷികളെയും ആക്രമിക്കുന്നത് അവസാനിപ്പിക്കില്ലെന്നും അവർ പറയുന്നു. കൂടാതെ US അതുപോലെ UK യമന്റെ തലസ്ഥാന നഗരമായ സനയിലും മറ്റു പ്രദേശങ്ങളിലും റെയ്ഡുകൾ ആരംഭിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9 റെയ്ഡുകളാണ് ഒരേ സമയം തന്നെ സനയെയും അതിന്റെ പ്രാന്തപ്രദേശങ്ങളെയും അമ്രാൻ ഗവർണറേറ്റിനെയും ലക്ഷ്യമാക്കി നടത്തിയത്. തലസ്ഥാനമായ സനയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങളും ഒപ്പം തീവ്രമായ യുദ്ധവിമാനങ്ങളുടെ പറക്കലിലെ ശബ്ദവും കേട്ടതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഹമാസുമായുള്ള ഇസ്രായേലിലെ യുദ്ധത്തിൽ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇറാൻ അനുകൂല ഹൂത്തി വിമതർ കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് യമനടുത്തുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും കപ്പൽ ഗതാഗതത്തിന് നേരെ വിമതർ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ജാനുവരി മുതൽ US UKയും യമനിലെ ഹൂത്തി ലക്ഷ്യങ്ങൾ ആവർത്തിച്ച് ആക്രമിക്കുകയും ചെയ്തിരുന്നു. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇസ്രായേലിനെ പിന്തുണച്ചതിനെ ഹൂത്തികൾ വിമർശിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് യമനിൽ ഈ റെയ്ഡുകളെല്ലാം നടന്നിരിക്കുന്നത്. ആദ്യ ട്രംപ് ഭരണകൂടം, അതായത് 2017 മുതൽ 2021 വരെ US അധികാരത്തിലിരുന്ന സമയത്ത് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള സാധാരണവൽക്കരണ ഇടപാടുകളുടെ ഒരു പരമ്പര സംഘർഷം അവസാനിപ്പിക്കാനായിട്ട് സഹായിച്ചില്ലെന്നാണ് ഹൂത്തി ഗ്രൂപ്പിന്റെ നേതാവ് പറഞ്ഞത്. അഹങ്കാരവും അശ്രദ്ധയും സ്വേച്ഛാധിപത്യവും ഉണ്ടായിരുന്നിട്ടും 100-ആണ്ടിന്റെ ഇടപാടെന്ന പദ്ധതിയിൽ ട്രംപ് പരാജയപ്പെട്ടു എന്നാണ് ഹൂത്തി പറയുന്നത്.